അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാബ ശരീഫിൻ്റെ രക്ഷാധികാരിയും ഖുറൈശി ഗോത്രത്തിൻ്റെ പ്രമുഖ നേതാവുമായ അബൂ ത്വാലിബിൻ്റെ പുത്രനാണ് അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും മൂത്ത സഹോദരൻ്റെ പേര് ത്വാലിബ് എന്നാണ്. ആ മകൻ്റെ പേരിനെ മുൻനിർത്തിയാണ് പിതാവ് അബൂ ത്വാലിബ് എന്ന പേര് സ്വീകരിച്ചത്. ആ പേരിലാണ് അദ്ദേഹം വിഖ്യാതനായത്. അബൂ ത്വാലിബിൻ്റെ യഥാർത്ഥ പേര് അബ്ദുൽ മനാഫ് എന്നാണ്, എങ്കിലും കൂടുതൽ അറിയപ്പെടുന്നത് അബൂ ത്വാലിബ് എന്ന നാമധേയത്തിൽ. അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ് അബൂ ത്വാലിബ്. ഹാഷിമിൻ്റെ മകനാണ് അബ്ദുൽ മുത്തലിബ്. ആ പരമ്പരയിലെ ഏറ്റവും പ്രസിദ്ധനാണ് ഹാഷിം. തന്മൂലം അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പര ഹാഷിമി എന്നറിയപ്പെടുന്നു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവിൻ്റെ പേര് ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ. ഹാഷിമിൻ്റെ ഒരു മകനായ അസദിൻ്റെ പുത്രിയാണ് ഫാത്തിമത്ത്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവും മാതാവും ഹാഷിമി പാരമ്പര്യത്തിൽ പെടുന്നു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ളയുടെ പുത്രൻ. അബ്ദുള്ളയും അബൂ ത്വാലിബും സഹോദരന്മാർ. അലി റളിയല്ലാഹു അൻഹു തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ കസിൻ. അങ്ങനെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അലി റളിയല്ലാഹു അൻഹുവിനും ഒരുപോലെ രക്ഷകനായിരുന്നു അബ്ദുൽ മുത്തലിബ്. ഹാഷിമിൻ്റെ മകനാണ് അബ്ദുൽ മുത്തലിബ്. അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുൽ മനാഫ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഖുസൈയ്. അദ്ദേഹത്തിൻ്റെ പിതാവ് മുറ. മുറയുടെ പിതാവ് കാബ്. കാബിൻ്റെ പിതാവ് ലുഐയ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഫിഹിർ. ഫിഹിറിൻ്റെ പിതാവ് മാലിക്. മാലിക്കിൻ്റെ പിതാവ് നിലർ. നിലറിൻ്റെ പിതാവ് കിനാന. കിനാനയുടെ പിതൃപരമ്പര 2500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഹസ്രത്ത് ഇസ്മായിലും ഇബ്രാഹിമിലും ചെന്നെത്തുന്നു.